എല്ലാ വർഷവും ജൂൺ 5 നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. മനുഷ്യനും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ 1972 ജൂൺ 5 മുതൽ 16 വരെ സ്റ്റോക്ക്ഹോമിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി രാഷ്ട്രതലവന്മാർക്കായി നടത്തിയ സമ്മേളനത്തിലാണ് പരിസ്ഥിതി ദിനാചരണം നടത്താനുള്ള ആദ്യ തീരുമാനം ഉണ്ടായത്. 1973 ജൂൺ 5 ആദ്യ പരിസ്ഥിതി ദിനാചരണം. അന്ന് മുതൽ 143 പരം രാജ്യങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും ഒരു പ്രത്യേക പാരിസ്ഥിതിക പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു തീം തിരഞ്ഞെടുക്കാറുണ്ട്. ഈ വർഷത്തെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ചാ പ്രതിരോധം എന്നതാണ്. ആവാസ വ്യവസ്ഥയിൽ നാം വരുത്തിയ കേടുപാടുകൾ പരിഹരിക്കേണ്ടതിൻ്റെയും ഭാവി തലമുറകൾക്കായി നമ്മുടെ ഭൂമിയെ നിലനിർത്തേണ്ടതിൻ്റെയും അടിയന്തര ആവശ്യകതയെ ഈ തീം ഊന്നിക്കാട്ടുന്നു. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളാണ് ഓരോ വർഷവും പ്രത്യേക മുദ്രാവാക്യങ്ങളോടെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. അമേരിക്കയിലാണ് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനാചരണം നടന്നത്. 2011 2018 ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. 2024 ആതിഥേയ രാജ്യം സൗദി അറേബ്യയാണ്. നമ്മുടെ ഭൂമി ഇന്ന് നിർണായകമായ നിരവധി പാരിസ്ഥിതിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനില ഉയരുന്നതിനും അതുവഴി മഞ്ഞുമലകൾ ഉരുകുന്നതിനും കാരണമാവുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹാനികരമായ വാതകങ്ങളുടെ പുറന്തള്ളലും മൂലമുണ്ടാകുന്ന മലിനീകരണം നമ്മുടെ വായു, ജലം, മണ്ണ് എന്നിവയെ അശുദ്ധമാക്കുന്നു. ഭൂമിയുടെ ശ്വാസകോശമായി വർത്തിക്കുന്ന കാടുകൾ വനനശീകരണം മൂലം ഇല്ലാതാകുന്നു. ജൈവവൈവിധ്യ ശോഷണം ദ്രുതഗതിയിലായതിനാൽ എണ്ണമറ്റ ജീവജാലങ്ങൾ വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ മനുഷ്യൻ്റെ ആരോഗ്യം, സമ്പദ് വ്യവസ്ഥ, ജൈവ ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുന്നു. ഇതിനെ നേരിടുന്നതിന് വ്യക്തിഗത പ്രവർത്തനങ്ങൾ മുതൽ അന്താരാഷ്ട്ര നയങ്ങൾ വരെ എല്ലാ തലങ്ങളിലും കൂട്ടായ പരിശ്രമം അത്യന്താപേക്ഷികമാണ്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും ഒരു പങ്കുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്ന്. ചെറിയ പ്രവർത്തനങ്ങൾക്കു പോലും പലപ്പോഴും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. സാധന സാമഗ്രികളുടെ ഉപയോഗം കുറക്കൽ, പുനരുപയോഗം, പുനരുൽപ്പാദനം, ജലവും ഊർജവും സംരക്ഷിക്കൽ, സുസ്ഥിരമായ വികസന സമ്പ്രദായങ്ങളെ പിന്തുണയ്ക്കൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കൽ തുടങ്ങിയ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ഭൂമിയെ പുനഃസ്ഥാപിക്കുക എന്ന ഈ വർഷത്തെ തീം നമ്മുടെ തകർന്ന ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താൻ വഴിയൊരുക്കുന്നു. മരങ്ങൾ നട്ടുപിടിപ്പിക്കലും നദികൾ വൃത്തിയാക്കലും തുടങ്ങി പവിയപ്പുറ്റുകളെ പുനഃസ്ഥാപിക്കുന്നതും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നതും ജൈവവൈവിധ്യ പുനരുദ്ധാരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. എല്ലാ വർഷവും ജൂൺ 5 നാം മരം നടാറുണ്ട്. എന്നാൽ ഇതിൽ എത്ര മരങ്ങൾ പരിപാലിക്കപ്പെടുന്നുണ്ടെന്നും വളരുന്നുണ്ട് എന്നതിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. മരം നട്ടാൽ മാത്രം പോരാ, അതിനെ വളർത്തി വലുതാക്കാനും നാം പരിശ്രമിക്കണം. ഈ ശ്രമങ്ങൾ പാരിസ്ഥിതിക തകർച്ച മാറ്റാൻ സഹായിക്കുക മാത്രമല്ല, ശുദ്ധവായു, ജലം, ഫലഭൂയിഷ്ഠമായ മണ്ണ് എന്നിവ നൽകിക്കൊണ്ട് സാമൂഹ്യക്ഷേമത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. ലോകമാകെ തന്നെയും പാരിസ്ഥിതിക പ്രതിസന്ധികൾ നേരിടുന്ന കാലത്ത് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യവും സന്ദേശവും വലുതാണ്. വരും തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനവും. നമ്മുടെ ഭൂമിയെ പുനഃസ്ഥാപിക്കാനും വരും തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കാനും നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞാബദ്ധരാകാം.